ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ എസ് ഒ സി ലോക സമാധാന ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ജി കെ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ലോക സമാധാന ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ചോദ്യം രണ്ട് എന്നു മുതലാണ് ലോക സമാധാന ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ചോദ്യം മൂന്ന് അന്താരാഷ്ട്ര സമാധാന ദിനത്തിൻ്റെ ചിഹ്നം എന്താണ് ഒരു ഒലിയ് ശാഖയുമായി ഒരു പ്രാവ് പറക്കുന്നു ചോദ്യം നാല് സമാധാനത്തിൻ്റെ നിറം എന്ത് വെള്ള ചോദ്യം അഞ്ച് വെള്ളരി പ്രാവ് എന്തിൻ്റെ പ്രതീകമാണ് സമാധാനത്തിൻ്റെ അന്താരാഷ്ട്ര സമാധാന ദിനം രണ്ടായിരത്തി ഇരുപതിലെ വിഷയം എന്തായിരുന്നു ഷേപ്പിംഗ് പീസ് ടുഗെദർ ഒരുമിച്ച് സമാധാനം രൂപപ്പെടുത്തുന്നു ലോക സമാധാന ദിനം ആചരിക്കാൻ തീരുമാനിച്ച സംഘടന യു ജി എൻ എ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ചോദ്യം എട്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ സമാധാനം കൂടുതലുള്ള രാജ്യം ഐസ്ലാൻഡ് ചോദ്യം ഒമ്പത് രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ സമാധാനം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ ചോദ്യം പത്ത് യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ് ലിയോ ടോൾസ്റ്റോയ് ചോദ്യം പതിനൊന്ന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മലാല യൂസഫ് സായി ചോദ്യം പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് അബി അഹമ്മദ് ചോദ്യം പതിമൂന്ന് രണ്ടായിരത്തി ഇരുപതിലെ സമാധാന നൊബൽ സമ്മാന ജേതാവ് തോർബ് ജോൺ ജഗ്ലാൻഡ് ചോദ്യം പതിനാല് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ആദ്യ ഭാരതീയൻ രാജീവ് ഗാന്ധി ചോദ്യം പതിനഞ്ച് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടന സർവരാജ സഖ്യം ചോദ്യം പതിനാറ് സർവരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് ഗുഡ്രോ വിൽസൺ ചോദ്യം പതിനേഴ് സർവരാജ സഖ്യം നിലവിൽ വന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചോദ്യം പതിനെട്ട് സർവരാജ്യ സഖ്യത്തിൻ്റെ ആസ്ഥാനം ജനീവ ചോദ്യം പത്തൊമ്പത് പീസ് ബിഗിൻ വിത്ത് സ്മൈൽ ആരുടെ വാക്കുകളാണ് മദർ തെരേസ ചോദ്യം ഇരുപത് അവസാന ചോദ്യം സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപത് ലോകസമാധാന ദിന ക്വിസ് ഇവിടെ പൂർണ്ണമാകുന്നു Thanks for watching, bye.